കുടിയേറ്റ തൊഴിലാളികളുടെ കാര്യത്തിൽ സുപ്രീം കോടതി ഉത്തരവിറക്കിയിരിക്കുന്നു പതിനഞ്ച് ദിവസത്തിനകം ഇവരെ തിരികെ എത്തിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പ്രശാന്ത് രഘുംശം വിവരങ്ങളുമായി ചേർന്നു പ്രശാന്ത് എന്തൊക്കെയാണ് ഉത്തരവിൽ പറയുന്നത് ശാലിനി ഇന്ന് കൂടുതൽ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ സുപ്രീം കോടതി ചില നിർദ്ദേശങ്ങൾ കുടിയേറ്റ തൊഴിലാളികളുടെ കാര്യത്തിൽ നൽകിയിരുന്നു അതിന് തുടർന്നുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സുപ്രീം കോടതി ഇപ്പോൾ ഒരു അഞ്ച് നിർദ്ദേശങ്ങളാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത് ഈ അഞ്ച് നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം ഈ കേസ് വീണ്ടും ജൂലൈ എട്ടിന് പരിഗണിക്കാം എന്നാണ് ജസ്റ്റിസ് അശോക് ഭൂഷണന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറയാൻ കഴിയുകയില്ല ഇപ്പോഴും കൂടുതൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവുകൾ ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നു എന്ന് വിലയിരുത്താം ഒന്നാമതായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇപ്പോൾ മടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുടിയേറ്റ തൊഴിലാളികളെയും അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുപോകണം എന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് രണ്ടാമതായി ശ്രമിക് തീവണ്ടികൾ ഇതിനായി ആവശ്യപ്പെടുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ തീവണ്ടികൾ നൽകാൻ റെയിൽവേ തയ്യാറാകണം എന്ന് സുപ്രീം മൂന്നാമത് ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ തൊഴിലാളികൾ എത്തിയിട്ടുണ്ട് ഇവർക്കായി ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങണം എന്നതാണ് പ്രധാനമായും സുപ്രീം കോടതിയുടെ നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങളും ഈ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുകയും ഈ കുടിയേറ്റ തൊഴിലാളികൾക്ക് അവരുടെ ജീവിതം ആ സംസ്ഥാനങ്ങളിൽ കണ്ടെത്താനുള്ള സഹായം ചെയ്യുകയും ചെയ്യണം എന്നതാണ് വ്യക്തമാക്കുന്നത് നാലാമതായി കൌൺസലിംഗ് സെന്ററുകൾ ഈ തൊഴിലാളികൾക്കായി വിവിധ സ്ഥലങ്ങളിൽ തുടങ്ങണം കാരണം ചിലർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇനി തിരിച്ചു പോകണമെന്ന ആഗ്രഹം കാണും അവരുടെ പണികളിലേക്ക് മടങ്ങണം എന്ന ആഗ്രഹം കാണും അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് തിരിച്ചു പോകാൻ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഈ കൗൺസിലിംഗ് സെന്റർ വഴി നൽകണം എന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് അവർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള കൗൺസിലിംഗ് സെന്ററുകൾ വേണം അഞ്ചാമതായി ഈ തൊഴിലാളികൾ നടന്നു പോകുന്നതിന് ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് ദുരന്ത നിവാരണ നിയമം മറികടന്നതിനുള്ള കേസുകളാണ് ചില സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കേസുകളെല്ലാം തന്നെ പിൻവലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് സുപ്രീം കോടതി വളരെ വ്യക്തമായി അഞ്ച് നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നു എന്തായാലും അതിന് അപ്പുറം കൂടുതൽ നിർദ്ദേശങ്ങൾ പിന്നീട് പരിഗണിക്കാം എന്നൊരു സൂചന സുപ്രീം കോടതി നൽകുന്നു ഇനി ജൂലൈ ഈ കേസ് കേൾക്കാം എന്നതാണ് ൾ സർവീസ് നടത്തി ഏതാണ്ട് അമ്പത്തി ഏഴ് ലക്ഷത്തോളം തൊഴിലാളികളെ തിരിച്ചെത്തിച്ചു എന്നുള്ളതായിരുന്നു സോളിസിറ്റർ ജനറൽ അന്ന് പറഞ്ഞിരുന്നത് ഈ ഇനിയുള്ള ഈ സമയക്രമത്തിനകത്ത് ഈ നിർദ്ദേശങ്ങളെല്ലാം നടപ്പാക്കുക എന്നുള്ളത് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രായോഗികമാണ് അക്കാര്യത്തിൽ എന്തൊക്കെയാണ് വിശദീകരിക്കാൻ കഴിയുക സംസ്ഥാനങ്ങൾക്ക് പ്രധാനമായും ഇപ്പോൾ മടങ്ങിയെത്തിയ തൊഴിലാളികൾക്ക് ഒരു കൗൺസിലിംഗ് സെന്ററും ഹെൽപ്പ് ഡെസ്ക്കും വേണം എന്നതാണ് കോടതിയുടെ ഈ നിർദ്ദേശം അതുകൊണ്ട് സംസ്ഥാനങ്ങളിൽ മടങ്ങിയെത്തിയ തൊഴിലാളികൾ കുറേ പേർ ഇപ്പോൾ തൽക്കാലം നഗരങ്ങളിലേക്ക് മടങ്ങില്ല എന്നുള്ളൊരു നിലപാടിലാണ് കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ നഗരങ്ങളിലേക്ക് പോയാലും രോഗബാധയുടെ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്ന് തൊഴിലാളികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നു അവർക്ക് ഈ നഗരങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ തൊഴിലാളികൾക്ക് ഗ്രാമങ്ങളിൽ തന്നെ തൊഴിൽ കണ്ടെത്താനുള്ള അവസരം നൽകണം അതിനിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഉൾപ്പെടെ കൂടുതൽ പണം നൽകിയിട്ടുണ്ട് അതിനപ്പുറത്തേക്കുള്ള തൊഴിലവസ്ഥ അവസരങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ സൃഷ്ടിക്കുക എന്നതാണ് കോടതി ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരു ലിസ്റ്റ് തയ്യാറാക്കണം എത്ര കുടിയേറ്റ ഉണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു പട്ടിക കേന്ദ്രവും സംസ്ഥാനങ്ങളും തയ്യാറാക്കണം എന്നൊരു മറ്റൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ് ഈ പട്ടികയ്ക്ക് അനുസരിച്ച് ഈ തൊഴിലാളികൾക്കുള്ള സഹായം നൽകണം എന്നതാണ് ഇപ്പോൾ പ്രധാനമായും വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തൊഴിലാളികളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയും ഈ തൊഴിലാളികൾക്ക് എങ്ങനെയൊക്കെ സഹായം എത്തിക്കാം എന്നത് സംബന്ധിച്ച് ആലോചിക്കുകയും ചെയ്യണം എന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കി എന്തായാലും സുപ്രീം കോടതി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നാണ് ഇപ്പോഴും പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഒരു ഉത്തരവിൽ വ്യക്തമാക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളും അതുപോലെ യൂണിയൻ ടെറിട്ടറികളും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇവരുടെ യാത്ര സാധ്യമാക്കണം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുപോലെ കേസുകൾ പിൻവലിക്കണം ഇവരുടെ ഒരു പട്ടിക തയ്യാറാക്കി ഇവർക്ക് സഹായം എത്തിക്കണം ഈ മൂന്ന് നിർദ്ദേശങ്ങൾ പ്രധാനമായും ഈ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ കാണാം